ഉണ്ട, അനുരാഗ കരിക്കും വെള്ളം തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഖാലിദ് റഹ്മാന്റെ മൂന്നാമത്തെ ചിത്രമാണ് ലവ്. സൈക്കോളജിക്കൽ ഡ്രാമയായ ചിത്രം ഇതിനോടകം മികച്ച പ്രേക്ഷക പ്രതികരണം നേടുകയുണ്ടായി. ചിത്രത്തിന്റെ കഥയുമായി ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളുമുണ്ട്. എന്തായാലും അതിലേക്കൊന്നും അധികം ഞാൻ കടക്കുന്നില്ല. എങ്കിലും ചെറുതായിട്ട് കഥ എന്താണെന്ന് പറയാം. ഭാര്യയല്ലാതെ മറ്റൊരു അവിഹിത ബന്ധമുള്ള അനൂപ് എന്ന ഷൈൻ ടോം ചാക്കയുടെ കഥാപാത്രം. അയാളുടെ ഭാര്യയാണ് രജിഷ വിജയൻ. ബാക്കി വരുന്ന അനൂപിന്റെ സുഹൃത്തുക്കളായ അയാളുടെ മറ്റു രണ്ട് കഥാപാത്രങ്ങൾ അനൂപിന്റെ തോന്നലുകൾ മാത്രമാണ്. ഭാര്യയെ കൊന്നെന്നുള്ളതും അനൂപിൻ്റെ വെറും തോന്നൽ മാത്രമാണ്. അയാൾ അങ്ങനെ തോന്നാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഇതിനിടയിൽ തൻ്റെ തന്നെ മറ്റു പ്രശ്നങ്ങൾ അയാൾ സുഹൃത്തുക്കളിലൂടെ കാണുകയാണ്. ഏറ്റവും ഒടുവിൽ ഭാര്യ ഫ്ലാറ്റിലേക്ക് വരുന്നതോടെ റിയാലിറ്റിയിലെത്തിയ അനൂപ് ഒരു തർക്കത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊല്ലുന്നു. എന്നാൽ ഒടുവിലത്തെ സീനിൽ കാണുന്നത് അനൂപിനെ കൊന്ന രജീഷയുടെ കഥാപാത്രത്തെയാണ്. ഇതാണ് ഒറ്റ വാക്കിൽ ഈ സിനിമ. ഇനി നമുക്ക് ഈ സിനിമയിലെ ചില ഹിഡൻ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അനൂപ് കുറച്ച് അഗ്രസീവായ ഒരു കഥാപാത്രമാണ്. തല്ലാനും ഇടിക്കാനും താല്പര്യമുള്ള അയാളുടെ സ്വഭാവം തുടക്കം തന്നെ ഒരു ഫൈറ്റിംഗ് ഗെയിം അയാൾ കളിക്കുന്നതിലൂടെ സംവിധായകൻ കാണിച്ചു തരുന്നുണ്ട്. ഈ ചിത്രത്തിലെ ഒരുപാട് സ്ഥലങ്ങളിലായിട്ട് പലയിടത്തായിട്ട് നമുക്ക് കുതിരകളെ കാണാൻ സാധിക്കും. ഫോട്ടോ ആയും പ്രതിമയായും പലയിടത്തും കുതിരകൾ. അനൂപ് ഇടുന്ന USPയുടെ ഷർട്ടിൻ്റെ ലോഗോ പോലും ഒരു കുതിരയാണ്. എന്തിനേറെ പറയുന്നു, തലയ്ക്ക് മുറിവേറ്റ ഈ ഒരു കുതിരയുടെ ഫോട്ടോയിലൂടെ സിനിമയിലെ രജീഷ വിജയൻ്റെ തലക്കേറ്റ മുറിവ് പോലും സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു സംവിധായകൻ്റെ മികവാണോ എന്ന് നമ്മൾ ചിന്തിക്കണം. എന്താണ് കുതിരയും ഈ സിനിമയും തമ്മിലുള്ള ബന്ധം? അനൂപിൻ്റെ ഫ്ളാറ്റിലെ ചുവരിലെ ഫോട്ടോസിൽ കുതിരപ്പുറത്തേറിയ അനൂപിൻ്റെ ഒരു ഫോട്ടോ നമുക്ക് കാണാം. അയാൾക്ക് കുതിരകളോടുള്ള ഇഷ്ടം കൊണ്ടാകും കുതിരയുടെ ഈ പ്രതിമയും ഫോട്ടോസും എല്ലാം വാങ്ങിവെച്ച് നിന്ന് നമുക്കൊന്ന് അസ്യൂം ചെയ്യാം. അതല്ലാതെ മറ്റു രീതിയിൽ ചിന്തിച്ചാൽ ഇക്വിൻ തെറാപ്പി എന്ന ഒരു ചികിത്സാ രീതി ലോകത്ത് നിലവിലുണ്ട്. കുതിരകളുമായി ചിലവിടുന്നത് കൊണ്ട് മാനസിക വിഭ്രാന്തി ഉള്ളവരുടെ നില മെച്ചപ്പെടുമത്രേ. ഇങ്ങനെ ഒരു ചികിത്സാ രീതി നിലവിലുണ്ട്. ഇതിൽ എങ്ങനെയെങ്കിലും ഒരു ബന്ധം സംവിധായകൻ നൽകാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് വിശദമായി റിസർച്ച് ചെയ്താൽ ഒരുപക്ഷെ കിട്ടിയേക്കാം. കാരണം ഇതിലെ കഥാപാത്രം, അതായത് ഷൈൻ ടോം ചാക്കയുടെ കഥാപാത്രമായ അനൂപ് എന്ന കഥാപാത്രം, ഒരു മാനസിക വിഭ്രാന്തി ഉള്ള ആളാണ്. അതുകൊണ്ട് തീർച്ചയായും സംവിധായകൻ ഈ കുതിരകളെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കി എടുത്തിരിക്കണം. അതുപോലെ അനൂപിൻ്റെ ഒരു സുഹൃത്ത് പറയുന്നുണ്ട് അവർ സിംഗപ്പൂര് പോയ ഒരു യാത്രയെപ്പറ്റി. ആ യാത്രയുടെ ഡീറ്റെയിലിങ്ങിനായിട്ട് അനൂപിൻ്റെ മുറിയിൽ അവർ നടത്തിയ വിദേശ ട്രിപ്പുകളുടെ കുറേ ഫോട്ടോ വെച്ച് ഒരു കൊളാഷ് ഉണ്ടാക്കിയിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും ഡീറ്റെയിൽ ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അനൂപിൻ്റെ കഷണ്ടിത്തലനായ സുഹൃത്ത് തുടക്കത്തിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് അനൂപ് തന്നെയാണ് ആ ഭക്ഷണം കഴിക്കുന്നത്. ലാസ്റ്റ് സീനിൽ രജീഷ വിജയൻ ആ പ്ലേറ്റ് കഴുകി വയ്ക്കുന്നുണ്ട്. നമുക്കത് ഈ സിനിമയിൽ കാണാൻ സാധിക്കും. അനൂപിന് മരിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ബ്ലേഡ് വെച്ച് അദ്ദേഹം കൈ മുറിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സ്വഭാവത്തിൻ്റെ എക്സ്ട്രീമായി അയാളുടെ കഷണ്ടിത്തലനായ സുഹൃത്തിൻ്റെ ക്യാരക്ടറിലൂടെ ഈ ഒരു സ്വഭാവം ശരിക്കും റിഫ്ലക്റ്റ് ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. കഷണ്ടിത്തലനായ സുഹൃത്ത് അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആകുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അനൂപ് തന്നെയാണ് അതെന്ന് നമുക്കറിയാമല്ലോ. രജീഷയുടെ കഥാപാത്രം പ്രഗ്നൻസിക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തുന്നുണ്ടെന്ന് തുടക്കത്തിലെ സീനിൽ തന്നെ ഒരു ഡോക്ടർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കുള്ള ഒരു സംഭാഷണത്തിലും രജീഷ ഇതിനെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട്. കഷണിത്തലയൻ സുഹൃത്ത് അയാളുടെ ഭാര്യ ബ്യൂട്ടി പാർലറിൽ പോകുന്നതായിട്ട് മുടി കേള് ചെയ്യുന്നതായിട്ടും ഒക്കെ പരാതി പറയുന്നുണ്ട്. രജീഷയുടെ മുടി ഈ സിനിമയിൽ കേള് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അനൂപിൻ്റെ മറ്റൊരു പ്രൊജക്ഷനായ സുധീകോപ്പയുടെ കഥാപാത്രം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അനൂപിൻ്റെ മുറിയിൽ സുധീകോപ്പ അവിടേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ തന്നെ കിടക്കുന്നുണ്ട്. അതിന് നമുക്ക് ഈ രംഗത്തിൽ കാണാൻ സാധിക്കും. അനൂപിൻ്റെ ഫോണിലോട്ട് ഇടയ്ക്ക് ഹരിത വിളിക്കുന്നുണ്ട്. ഹരിത അങ്ങോട്ട് വരുന്നുണ്ട് എന്നുള്ളൊരു സൂചന ആ സംഭാഷണത്തിനിടയിൽ നൽകുന്നുണ്ട്. ആ ഫോൺ കോളിന് ശേഷമാണ് സുധീകോപ്പ ഹരിതയും കൂട്ടി അവിടെ വരുന്നത്. സുധീകോപ്പയുടെ കഥാപാത്രവും അനൂപും സെയിം ആണല്ലോ. അവർ ഉപയോഗിക്കുന്ന ഫോണും സെയിം ആണ്. നല്ലൊരു ഡയറക്ട് ബ്രില്യൻസ് ആണ് ഇത്. എന്തുകൊണ്ടാണ് അനൂപിന് ഇത്തരമൊരു മാനസിക വിഭ്രാന്തി ഉണ്ടാകാൻ കാരണം? അതിനുള്ള ഉത്തരം ആ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഒഴിഞ്ഞ ഈ കുപ്പികളാണ് അതിനുള്ള ഉത്തരം. അനൂപ് ഒരു മുഴുകുടിയനാണ്. അയാളുടെ അമിതമായ മദ്യപാനവും സ്ട്രെസ്സും തന്നെയാണ് അയാളുടെ ഈ മാനസിക നില തകരാനുള്ള കാരണം. ഏറ്റവും ഒടുവിലായിട്ട് രജീഷയുടെ കഥാപാത്രം അനൂപും ഹരിതയും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുന്നുണ്ട്. അതിൽ അനൂപ് അയച്ച ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്തത് എന്താണെന്നും ചോദിക്കുന്നുണ്ട്. ആ മെസ്സേജ് എന്താണെന്ന് അവർ പറയുന്നില്ല. അത് എന്താണെന്ന് ഊഹിക്കാൻ പ്രേക്ഷകർക്ക് വിട്ടു നൽകിയിരിക്കുകയാണ് സംവിധായകൻ. എന്തായിരിക്കും ആ മെസ്സേജ്? നിങ്ങൾ എന്താണ് കരുതുന്നത്?
തീർച്ചയായിട്ടും അനൂപ് സ്വന്തം ഭാര്യയെ കൊല്ലാം എന്നായിരിക്കണം അതിൽ പറഞ്ഞിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് രജീഷ് അവസാനം എന്നെ കൊല്ല കൊല്ല എന്ന് ആക്രോശിക്കുന്നത്. ഭാര്യയെ കൊല്ലാനുള്ള തോന്നൽ അയാളുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് അനൂപ് നേരത്തെ തന്നെ ഭാര്യയെ കൊല്ലുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നത്. ക്ലൈമാക്സിൽ അനൂപ് മരിക്കുന്നത് കഴുത്തിനേറ്റ ഒരു കുത്തുകൊണ്ടാണ് നമുക്ക് കാണാം. ഭർത്താവ് തന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായ രജീഷ തീർച്ചയായിട്ടും കയ്യിൽ ഒരു ആയുധം കരുതണം. അതുകൊണ്ടാകാം ഷൈൻ ടോം ചാക്കോയെ അവൾ കൊല്ലുന്നത്. ഇനി നമുക്ക് മറ്റൊരു വൈൽഡ് തിയറി പരിശോധിക്കാം. ലൂപ്പ് ഹോൾസ് ഒരുപാടുണ്ടെങ്കിലും ചിന്തിക്കാനുള്ളവർക്ക് വേണ്ടി ജസ്റ്റ് പറയുന്നതാണിത്. ഏറ്റവും ഒടുവിലായിട്ട് അനൂപാണ് രജീഷയെ തേപ്പോട്ടിക്ക് അടിച്ച് കൊല്ലുന്നത്. പക്ഷെ മരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതോ അനൂപും. യഥാർത്ഥത്തിൽ ഇവിടെ ക്യാരക്ടേഴ്സ് സ്വാപ്പ് ആവുകയാണ്. നമ്മൾ കണ്ട അനൂപ് രജീഷയുടെ കഥാപാത്രമാണ്. രജീഷയ്ക്ക് അനൂപിൻ്റെ പാർട്ട്ണറായ ഷെൽബിയായിട്ട് യഥാർത്ഥത്തിൽ അവിഹിതമുണ്ട്. അതിനുവേണ്ടി അവൾ അനൂപിനെ കൊല്ലുന്നു. ഇതിനുവേണ്ടി അനൂപിനെ ഒരു ഭ്രാന്തനാക്കി ചിത്രീകരിക്കുന്നു. രജീഷയുടെ നാടകമാണ് ഈ സിനിമ മുഴുവൻ. ലൂപ്പ് ഹോൾസ് ഒലുപ്പ് ഒരുപാടുള്ള ഒരു തിയറിയാണിത്. എങ്കിലും വെറുതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും ഈ സിനിമയെ ബന്ധപ്പെട്ട എന്തെങ്കിലും ഇതുപോലെയുള്ള തിയറീസ് പറയാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.